ഹായ്, വെൽക്കം ബാക്ക് ടു ലൈവിംഗ് കുക്ക്. ഗ്രില്ല് ഇല്ലാണ്ട് ഒരു അടിപൊളി ബേബിക്ക് ചിക്കൻ നമുക്ക് പാനിൽ തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കേർഡ് ഒഴിക്കുക, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം ബേബിക്യു മസാലയും, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കൊറിയാണ്ട് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. പൗഡർ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബിബിക്യു സോസും 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കളറാണ്, ഫുഡ് കളറാണ്. അത് ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കളർ കുറച്ചും കൂടി ഡാർക്ക് ആകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മൾ മസ്റ്റാർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ സാധാ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ചിക്കനിലേക്ക് ഇതേപോലെ ഡീപ്പ് ലൈൻ ഇട്ടതിന് ശേഷം നമ്മളെ മസാലയിലേക്ക് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലാണ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ഒരു 3 മുതൽ 4 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ ഓവർ നൈറ്റാണ്. അപ്പോൾ ഓവർ നൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 3 മുതൽ 4 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 3 മുതൽ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 1 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. പിന്നെയും ഇത് മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് കൊടുക്കണം. ഒരു മാക്സിമം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ക്ലോസ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ ചിക്കനെ പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. ക്ലോസ് ചെയ്ത് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്തതാണ്. എന്നിട്ട് പിന്നെയും 1-5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഹോട്ട് ചാർക്കോൾ നമുക്ക് വെച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബേബിക്യു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ.